പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തോടടുത്തതോടെ ഇടതുമുന്നണിയുടെ പ്രചാരണം കൊഴുപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുകയാണ്. LDF സർക്കാരിൻ്റെ കാലത്താണ് പുതുപ്പള്ളിയിൽ വികസനം എത്തിയതെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ UDFനെ പ്രതിരോധത്തിലാക്കാനുള്ള ആരോപണങ്ങളുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറാണ് പോരാട്ടത്തിൻ്റെ പോർമുഖം തുറന്നത്. LDFന് ഉറച്ച രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലമാണ് പുതുപ്പള്ളി. അതുകൊണ്ട് തന്നെയാണ് LDFന് 8-ൽ 6 പഞ്ചായത്തിലും ഭരണം കിട്ടിയത്. ആ ഭരണത്തിൻ്റെ മികവ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി വരുമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. വികസനം എന്നത് പ്രധാന അജണ്ടയാക്കുന്നതിൽ LDF വിജയിച്ചു. ചരിത്രത്തിലാദ്യമായാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ അവരുടെ നാടിൻ്റെ വികസനത്തിനായി വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് CPMഉം ഇടതുമുന്നണിയും വിശ്വസിക്കുന്നത്. അച്ഛനും മകനുമെതിരെ മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി എന്ന ബഹുമതിയാണ് ജയിക്കിനെ കാത്തിരിക്കുന്നതെന്നാണ് ചില UDF നേതാക്കളുടെ പ്രചാരണം. അച്ഛനും മകനുമൊക്കെ തോറ്റുപോയ ചരിത്രം കേരളത്തിൽ തന്നെയുണ്ട്. കെ കരുണാകരൻ തോറ്റിട്ടുണ്ട്, കെ മുരളീധരൻ തോറ്റിട്ടുണ്ട്, കെ മുരളീധരനും സഹോദരി പത്മജയും തോറ്റിട്ടുണ്ട്. അങ്ങനെ പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. അത്തരം പ്രചാരണങ്ങളൊക്കെ നടത്തുന്ന UDFന്റെ മുരളീധരൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ പരാജയപ്പെട്ട ആളുകൂടിയാണ്. ആ വാചകമടിയിലൊന്നും ഒരർത്ഥവുമില്ല. LDF പ്രത്യേകമായി ഒരു വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിനെ അരാഷ്ട്രീയവൽക്കരിക്കാൻ UDF ശ്രമിച്ചപ്പോൾ അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത്. അരാഷ്ട്രീയവൽക്കരണത്തിനുള്ള ധാരാളം ശ്രമങ്ങൾ UDF നടത്തി. വ്യാജമായി ജോലിക്ക് കയറി ആൾമാറാട്ടം നടത്തിയ സതിയമ്മയുടെ പേരിൽ വ്യാജ വിവാദം ഉയർത്തിയത് UDF ആണ്. വിവാദമുയർന്നപ്പോൾ ഇടതുമുന്നണി അതിൻ്റെ യാഥാർത്ഥ്യം പരിശോധിച്ചു, വസ്തുതകൾ ജനങ്ങളിലെത്തിച്ചു. ഇതുപോലെ തന്നെയാണ് ചാണ്ടിയുമ്മൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ നട്ടാരോ ഊരിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചത്. അവസാനം വിവാദമുയർത്തിയ UDFന്റെ വണ്ടിയുടെ നട്ടാണ് ഊരിപ്പോയത്. പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം റദ്ദാക്കി മടങ്ങേണ്ടി വന്നു. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ 6-ാം തീയതി കഴിഞ്ഞ് പറയാമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. LDFനോട് പറയാമെന്നല്ല, കോൺഗ്രസിനോട് പറയാമെന്നാണ് അവർ പറയുന്നത്. അതിനർത്ഥം തകർന്നടിയുന്ന കോൺഗ്രസിൻ്റെ ചിത്രമാണ് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വികസനം ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കെ-റെയിലിനെ കുറിച്ച് സംസാരിക്കാൻ LDF തയ്യാറാകുന്നില്ലെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന മറ്റൊരാക്ഷേപം. LDFന് ഓരോ ഞായറാഴ്ചയും ഓരോ നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിട്ടുമുണ്ട്, അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്.